കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ധനം എങ്ങനെ ആർജിക്കാം ക്രിയേറ്റ് യുവർ വെൽത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഇല്ലാത്തതും നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് ധനം പണം ഈ പണം എന്ന് പറയുന്നതിന് എല്ലാവരും ചിന്തിക്കുന്ന നോട്ടുകെട്ടുകൾ മാത്രമാണ് പണം എന്നാണ് എങ്ങനെയാണ് ധനം നമ്മളിലേക്ക് ആർജിക്കാൻ സാധിക്കുക ക്രിയേറ്റ് യുവർ വെൽത്ത് എങ്ങനെ നിങ്ങൾക്ക് ധനം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഓരോ ഒന്നോ രണ്ടോ വീഡിയോയിലൊന്നും തീരുന്നതല്ല ഈ വെൽത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ദിവസങ്ങളോളം പഠിക്കേണ്ടതും അറിയേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ അറിയാം ബാക്കിയുള്ളവർ നേരിട്ട് അറിയണമെന്നുള്ളവർ അതിന് സമയമെടുത്ത് ക്ലാസ്സിൽ വരുവോ അല്ലെങ്കിൽ അത് നേരിട്ട് വരുവോ ചെയ്യാം ഈ ധനം എങ്ങനെ ആർജിക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ ജോലി ചെയ്താൽ കിട്ടുന്ന ധനം കൊണ്ട് നമുക്ക് ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ല പിന്നീട് നമ്മൾ പണത്തിന് വേറെ സോഴ്സുകൾ കണ്ടുപിടിക്കേണ്ടത് വരുന്നു ആ ചെയ്യുന്ന സോഴ്സിൽ നിന്നും ആ ചെയ്യുന്ന ആർജിക്കുന്നതിൽ നിന്നും നമുക്ക് ആവശ്യത്തിന് ധനം ലഭിക്കുന്നില്ല എന്ന് വന്നാൽ ഈ ധനം അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെയാണ് ആർജിക്കുന്നത് ഇത് ഒരു പ്രക്രിയയാണ് ഒരു സാമ്പ സമ്പത്തിനെ അല്ലെങ്കിൽ ഒരു സമ്പത്തിനെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെ ആകർഷിക്കാൻ എങ്ങനെ പഠിക്കാം ബുക്കിലും പുസ്തകത്തിലും എഴുതി പഠിച്ചാൽ പണം ഉണ്ടാവോ എന്ന് എല്ലാവരും ചോദിക്കാം പക്ഷെ ബുക്കിലും പുസ്തകത്തിലും എഴുതി നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് വരുമ്പോൾ ജോലി കിട്ടിയാൽ കിട്ടുന്നത് ധനമാണല്ലോ അതുപോലെ തന്നെയാണ് വെൽത്തിനെ ആകർഷിക്കാൻ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത് സമ്പത്തിനെ ആകർഷിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് മൈൻഡ് സെറ്റാണ് നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാൻ തുടങ്ങും ഇനി അത് എങ്ങനെയാണ് എന്ന് ചെറിയ രീതിയിൽ പറഞ്ഞു തരാം ഭൗതികമായ അവസ്ഥയെ മാത്രമല്ല ആത്മീയമായ തലത്തിലും നമുക്ക് അതിന് ഉയർച്ചയുണ്ട് ഏതിനാ പണത്തിന് സമ്പത്തിന് ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് മാത്രമല്ല നമുക്ക് പണം വേണ്ടത് ആത്മീയമായ തലത്തിലും നമുക്ക് പണം വേണം ആത്മീയത ഉള്ളവർക്ക് പണം വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിന് ഉയർച്ചയുമുണ്ട് കാരണം സമ്പത്ത് പണം എന്ന് പറയുന്നതിന് സമ്പത്ത് എന്ന അർത്ഥം ഉണ്ടെങ്കിൽ കൂടി ഈ പ്രകൃതിയിലുള്ള ഒരു തരം എനർജി അല്ലെങ്കിൽ ഒരു ഊർജമാണ് ഇത് ഇപ്പൊ ലൈറ്റിട്ട് സ്വിച്ച് ഫാനെ കത്തുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ഫാനിൽ നിന്ന് കാറ്റ് കിട്ടുമ്പോൾ തണുപ്പുണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മളിലുള്ള ഒരു എനർജിയാണ് ഈ സമ്പത്ത് അപ്പൊ നമ്മളിലുള്ള ഈ എനർജിയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് സെറ്റ് ചെയ്യണം നമ്മളെ ദൈവം എന്ന് വിളിക്കുന്നതും ഒരു എനർജിയാണ് ഈ ദൈവം എന്ന് വിളിക്കുന്ന എനർജി നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യാനാണ് ഈശ്വരോപാസന നമ്മൾ ചെയ്യുന്നത് ഈശ്വരനെ ഉപാസിക്കുന്നതും ഈശ്വരനെ പ്രേമിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വരനിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ അതുപോലെ തന്നെയുള്ള ഒരു എനർജിയാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത് അതുപോലെ പണവും ഒരു എനർജി തന്നെയാണ് എല്ലാവരും പറയുന്നത് കേൾക്കാം അയാൾ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തു അയാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തു അവർ ചെയ്യുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത്ര ദോഷങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എന്നിലേക്ക് എന്താണ് സമ്പത്ത് വരുന്നില്ല ഇവിടെ ആക്ഷൻ എന്ന് പറയുന്ന അവർക്കുള്ളത്ര സമ്പത്ത് എനിക്ക് ഇല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് നമ്മൾക്ക് ആക്ഷൻ മാത്രം ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അയാൾ ചെയ്യുന്ന അത്രയും ജോലി ഞാനും ചെയ്യുന്നുണ്ട് അയാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഞാൻ ചെയ്യുന്നുണ്ട് അയാൾ ചെയ്യുന്ന അതേപോലെ തന്നെ വർക്ക് ഞാനും ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല സമ്പത്തില്ല പണമില്ല ഇല്ല ഇവിടെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആക്ഷൻ മാത്രം പോരാ മറിച്ച് നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാവണം സമ്പത്തിനെ ആകർഷിക്കാൻ ആ എനർജിയെ ഉൾക്കൊള്ളാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം മണി മൈൻഡ് സെറ്റ് എന്നാണ് അതിനെ പറയാം മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം നമ്മൾ നമ്മളിലേക്ക് പണം എന്ന് പറയുന്ന എനർജി വന്ന് ചേരാനുള്ള മണി മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കണം മണിയെ കുറിച്ച് പണത്തെക്കുറിച്ച് ആർക്കാണ് നല്ല മൈൻഡ് സെറ്റ് ഉള്ളത് അവർക്കാണ് സമ്പത്ത് വരുന്നത് പണത്തെക്കുറിച്ച് ആർക്കാണോ മൈൻഡ് സെറ്റ് ഉള്ളത് അവർക്കാണ് കൂടുതൽ ധനം അല്ലെങ്കിൽ പണം വന്നു ചേരുന്നത് സമ്പത്ത് വന്നു ചേരുന്നത് അതാണ് ആദ്യം പറഞ്ഞത് ക്രിയേറ്റ് യുവർ വെൽത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്യുക മൈൻഡിനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക ചിലർക്കൊരു ധാരണയുണ്ട് പണത്തിന് സന്തോഷം തരാൻ കഴിയില്ല എന്ന് ചിലർ പറയും ആ പണം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പണമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല ഉള്ള പണം മതി സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയും ഈ പണം ഇല്ലാത്തവന് സന്തോഷവും ഇല്ല പണവും ഇല്ല അപ്പൊ പണത്തിന് സന്തോഷം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ തീരുമാനം അത് ആ വിശ്വാസം തെറ്റാണ് കാരണം ഈ വിശ്വാസം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്നില്ല എന്ന് വേണം പറയാം നമുക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ വലിയവർക്ക് നമുക്ക് എപ്പോഴും ഭൗതിക ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം വേണം ഈ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ബിലീഫ് വിശ്വാസങ്ങളെ നമ്മൾ ഇല്ലാണ്ടാക്കണം ഈ തെറ്റായ ബിലീഫ് പണം നമുക്ക് സന്തോഷം തരില്ല എന്നാൽ പണമില്ലാത്ത അവസ്ഥ നമുക്ക് സന്തോഷം തരുമോ അതുമില്ല അപ്പോൾ ഈ പണം സന്തോഷം ഉണ്ടാക്കില്ല പണം ഇല്ലാത്തവർക്ക് സന്തോഷം ഉണ്ടാവില്ല പണം ഇല്ലാത്തവർക്കും സന്തോഷം ഉണ്ടാവില്ല പണത്തിന് നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും പക്ഷെ പണം ഇല്ലാത്ത അവസ്ഥയിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കോ സാധിക്കില്ല അപ്പൊ പിന്നെ പണം സന്തോഷം തരില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ പണം സന്തോഷം തരും അത് തന്നെയാണ് സത്യവും പണത്തിന്റെ അഭാവം കൊണ്ട് നമുക്ക് പലതും നേടാൻ സാധിക്കാതെ വരുന്നുണ്ട് അപ്പോ കുറിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി വെക്കുക പണത്തെക്കുറിച്ചുള്ള തെറ്റായ ബിലീഫ് വിശ്വാസം തെറ്റായ ബിലീഫ് നമ്മൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുക പണം സന്തോഷം തരില്ല പണം കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല പണം ഉണ്ടായാൽ മാത്രം സന്തോഷം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കുറെ ടോക്കുകള് കുറെ ബിലീഫുകള് നമ്മൾ എന്തു ചെയ്യുക എടുത്തു മാറ്റുക എനിക്കും പണമില്ല ഞാൻ പാവപ്പെട്ടവനാണ് ഈ നമ്മളിൽ നിന്ന് ഇങ്ങനെയുള്ള ചിന്തകള് നമ്മൾ എടുത്തു മാറ്റുക പലർക്കും പല ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല കാരണം എന്താ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പണമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഈ പണ െ ആകർഷിക്കാൻ സമ്പത്തിനെ ആകർഷിക്കാൻ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം മൈൻഡ് സെറ്റ് ചെയ്തു വെച്ചിട്ട് വെൽത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് വെൽത്ത് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മളിലേക്ക് എനർജി കടന്നു വരാൻ തുടങ്ങും ആ എനർജിയെ അട്രാക്ട് ചെയ്യാൻ ആ എനർജിയെ സ്വീകരിക്കാൻ നമ്മൾ എന്തായിരിക്കണം ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുന്നുണ്ട് അവരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി ഇരുന്നാലല്ലേ വാതിൽ കുറഞ്ഞു കൊടുത്താലല്ലേ അകത്തേക്ക് കയറി വരുവുള്ളൂ അതുപോലെ തന്നെയാണ് എനർജി എന്ന് പറയുന്ന പണം സമ്പത്ത് എന്ന് പറയുന്ന എനർജി നമ്മളിലേക്ക് വരാൻ ഫാൻ ഇട്ടാൽ ലൈറ്റ് ഫാൻ കറങ്ങുന്നു അതിന്റെ കാറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഫാൻ്റെ ചൂട്ടിൽ പോയിരിക്കണം എ സി ഇട്ടാൽ നമുക്ക് തണുപ്പ് കിട്ടണമെങ്കിൽ എ കിടക്കുന്ന റൂമിൽ എ സി ഫിറ്റ് ചെയ്തിട്ട് എ സിയുടെ സ്വിച്ച് ഇടണം റിമോട്ട് ഓപ്പൺ അത് ചെയ്ത് എ സി സെറ്റ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റും ആ മൈൻഡ് സെറ്റിനെ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെക്കുക മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ എനർജി കടന്നു വരാൻ തുടങ്ങും പണം സമ്പത്ത് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ആ എനർജിയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ധനം വരാൻ തുടങ്ങും അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക എങ്ങനെയാണ് നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കാം